ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഷെയ്ഡിങ്ങിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് പാർട്ട് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഉടനെ തന്നെ കാണുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും അതിൻ്റെ ലിങ്ക്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് കാണുക. അപ്പോൾ ഷെയ്ഡിങ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും കണ്ണൊക്കെ വരച്ച ലെയർ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ ആഡ് ചെയ്യുക. ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ലെയറിൽ ചെയ്താലും മതി. പക്ഷേ കുറച്ചുകൂടെ നല്ലത് ഓരോന്നോരോ ലെയറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ലൈറ്റും ഡാർക്കും വരുന്ന ഭാഗങ്ങൾ ആദ്യമേ നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലേ? മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് എഫക്റ്റ് വരുന്നുണ്ട്. ഞാൻ ഷെയ്ഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് എയർ ബ്രഷിൻ്റെ ഹാർഡും സോഫ്റ്റും ബ്രഷസൊക്കെയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റും ഡാർക്കും ഷെയ്ഡൊക്കെ നോക്കുക, നോക്കിയതിന് ശേഷം മാത്രം കളർ അപ്ലൈ ചെയ്യുക. അല്ലേ, ഇതുപോലെ ഡാർക്ക് വരുന്ന ഭാഗവും ലൈറ്റ് വരുന്ന ഭാഗവും ഒക്കെ നോക്കി അതിനനുസരിച്ച് ചെയ്യുക. ഈ പുരികത്തിൻ്റെ ഇവിടെ ആയിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീട്ടണമായിരുന്നു, അത് കുറച്ചൊന്ന് ഇങ്ങോട്ടാക്കാം. ബ്രഷിൻ്റെ സൈസും കുറച്ചു കുറച്ചതിന് ശേഷം ഇങ്ങോട്ടാക്കുക. ഈ ഇമേജ് ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ആദ്യം ഒന്ന് ഡൗൺലോഡ് എടുത്താൽ മതി. പിന്നെ എയർ ബ്രഷ് വെച്ച് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാമെന്ന് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ആദ്യം ഒരു ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളറ് സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്നതിൽ വരയ്ക്കുന്നു. അടുത്ത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറ് സെലക്ട് ചെയ്തു അതും വെച്ച് വരയ്ക്കുന്നു. ഇങ്ങനെ ലൈറ്റാക്കി ഒരു നമുക്ക് ഇതുപോലെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അല്ലേ, ഇതിന് വേറെ ബ്ലെൻഡിങ്ങിൻ്റെ ടൂൾസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ കളർ ലൈറ്റാക്കി എടുത്താൽ മതി. ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് അങ്ങനെ ഒരു ഉണ്ടല്ലേ, ഒരു 3D ഫീല് പോലെ വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു ബ്ലെൻഡിങ് ടൂൾസിൻ്റെ ആവശ്യമില്ല ഇതിന്. ഇതേ മെത്തേഡ് തന്നെ ഫേസിലും അപ്ലൈ ചെയ്യാം. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ് ചെയ്യുക. അടുത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ടൂൾസിൻ്റെ ആവശ്യമില്ല. അതായത് ഈ ബ്ലെൻഡിങ് ടൂൾസോ സ്മഡ്ജ് ചെയ്യാണ്ട ടൂളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് വെച്ച് തന്നെ അങ്ങ് ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഫേസിൽ യാതൊരുവിധ സ്മഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ല.
മാക്സിമം ആ പിക്ചർ നോക്കി അതുപോലെ ചെയ്യാൻ നോക്കിയാൽ മതി. ആ ഷെയ്ഡ് ഷെയ്ഡ്സൊക്കെ വരുന്ന ഭാഗമൊക്കെ കറക്റ്റ് അതുപോലെ ചെയ്താൽ മതി. ഡാർക്ക് വരുന്ന ഭാഗത്ത് ഡാർക്ക് കൊടുത്ത്. ഇപ്പം ചെയ്തില്ല, ഇതേ മെത്തേഡ് എന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഈ ലൈറ്റും ആ എഫക്റ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ ഫേസിനൊരു റിയലിസ്റ്റിക് ഫീല് വരുന്നതാണ്. ഇപ്പോൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഈ ഔട്ട്ലൈൻ കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ഔട്ട്ലൈനൊക്കെ മാറുന്നതാണ്. ഇപ്പോൾ മാറ്റുന്നത് പോലെ തന്നെ ഔട്ട്ലൈനൊക്കെ മാറുന്നതാണ്. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. മൂക്കിൻ്റെ ഡാർക്ക് വരുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ഡാർക്ക് കൊടുക്കാം. ഡാർക്ക് കൂടിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള, ഇപ്പോൾ എടുത്തതിനെ കാട്ടിലും കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ പുറത്തുകൂടെ ആക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതേ മെത്തേഡിൽ ചെയ്താൽ മതി. സ്വന്തമായിട്ടുള്ള രീതി ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ആ മൂക്കിൻ്റെ നടുക്കായിട്ട് ലൈറ്റ് എഫക്റ്റ് കൊടുക്കാം. ഇതുപോലെ വെള്ള കളർ സെലക്ട് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ആ പിക്ചർ നോക്കി അതുപോലെ കൊടുക്കുകയാണ്. ഇപ്പോൾ മൂക്കിനൊരു നല്ലൊരു ഫീല് വന്നിട്ടുണ്ട്, ഒരു റിയലിസ്റ്റിക് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിയുടെ ആ ഭാഗത്തായിട്ടും കുറച്ചുകൂടെ വെള്ളം കൊടുക്കാം. അതുമായിട്ട് മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഉള്ള ആ കളർ തന്നെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. കളർ ചെയ്താൽ മതി അവിടെ ആയിട്ട്, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ആവുന്നതാണ്. ഇനി ആ കവളിൻ്റെ ആ ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്ക് വരുന്നുണ്ട്, അവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യാം. മുടിയായിട്ട് ജോയിൻ ആവുന്ന ആ ഭാഗത്തും കുറച്ചുകൂടെ ഡാർക്ക് വരുന്നുണ്ട്, അവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലയിപ്പിച്ചെടുക്കാം. അടുത്ത് ഈ ചുണ്ടിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ലൈറ്റ് എഫക്റ്റ് ഉണ്ട്. അവിടെയും ജസ്റ്റ് ഒന്ന് വെള്ള സെലക്ട് ചെയ്ത് ആ ചുണ്ടിന് ആ ഷേപ്പിൽ കൊടുക്കാം. ഇനി നേരെ ചുണ്ടിൻ്റെ ആ ഭാഗത്താണ്. ചെറിയൊരു ഡാർക്ക് ചുവപ്പ് കളർ ആദ്യം അപ്ലൈ ചെയ്യാം.
ആദ്യം ജസ്റ്റ് ഒന്ന് ചുണ്ടിൻ്റെ ആ ഷേപ്പ് അടയാളപ്പെടുത്താം, പിന്നെ അതിൻ്റെ കളർ അതിനനുസരിച്ച് കൊടുത്താൽ മതി. ആ ചുണ്ടിൻ്റെ ആ വളവും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് അടയാളപ്പെടുത്താം. ഇതുപോലെ മുകളിലുള്ള ആ ചുണ്ട് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇനി താഴത്തെ ചുണ്ടിൻ്റെ അവിടെ കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ എടുത്ത് ഇതുപോലെ കൊടുക്കാം. ഇനി കുറച്ചുകൂടെ നല്ലൊരു റെഡ് സെലക്ട് ചെയ്ത് ആ റെഡ് കളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യാം. ഇനി ആ കഴുത്തിൻ്റെ ആ ഭാഗത്തും കുറച്ച് ഡാർക്ക് കൊടുക്കാം. കഴുത്ത് താടി വരുന്ന ആ ഭാഗത്തും കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കി എടുക്കാം. ചുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളർ കൊടുക്കാം. റെഫറൻസ് ഇമേജിൽ കുറച്ച് ഡാർക്കാണ് ചുണ്ട്, അപ്പോൾ അതുപോലെ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കി എടുക്കാം. കഴുത്തിൻ്റെ താഴോട്ടൊക്കെ കുറച്ച് ഡാർക്കാക്കി എടുക്കണം, അവിടെ ഒന്ന് ഡാർക്കാക്കി എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ആദ്യം ഔട്ട്ലൈന് കവർ ചെയ്തെടുക്കാൻ നോക്കിയാൽ മതി. ഔട്ട്ലൈൻ്റെ ചെറിയൊരു രേഖ വരച്ചെടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. കവിളിൻ്റെ ഭാഗത്തും കുറച്ചൊന്ന് ഡാർക്കാക്കി എടുക്കണം, അതുകൂടെ ഒന്ന് ഡാർക്കാക്കി.
ഫേസിൻ്റെ ഒരു അറ്റത്തായിട്ട് വരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ഡാർക്കായി കിടക്കണം. അതായത് മുടിയുമായി ജോയിൻ്റായി വരുന്ന ഭാഗത്തൊക്കെ. കവള് നെറ്റി ആ നെറ്റിയൊക്കെ വരുന്ന ഭാഗത്തും കുറച്ച് ഡാർക്കായി ഇടുക. ഇതുപോലെ ഡാർക്കായി ഇടുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള മെയിനായിട്ട് ഷെയ്ഡിങ്ങിൽ വരുന്നത്. നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് രണ്ടും പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് ഐ ബട്ടണിൽ കാണും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണും, ആ വീഡിയോയുടെ ലിങ്ക് കാണും. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് കാണുക. ഇപ്പം കാണുന്ന വീഡിയോ ടൈം ലാപ്സ് വീഡിയോ ആണ്. ഇതിൽ ബാക്കി കാണിക്കുന്ന അത്രയും ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തതാണ്. അതായത് ഹെയർ അത്രയും വരയ്ക്കുന്നതും പിന്നെ ലിപ്സും കുറച്ച് ഇത് അതിൽ ജസ്റ്റ് ഒന്ന് കളറ് എഫക്റ്റ് കൂട്ടുന്നതും അത്രയൊക്കെ തന്നെ മെയിനായിട്ടുള്ളത്. ഇതിൽ സ്പീഡാകാത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ലെങ്തി ആവുന്നതാണ്, അതാണ് അത് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ അതിലൂടെ ചാറ്റ് ചെയ്താൽ അത് ഞാൻ റിപ്ലൈ ഉറപ്പായിട്ടും തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്.